കോയമ്പത്തൂരിൽ എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചു എന്ന വാർത്തയിലേക്കാണ് രണ്ട് പേരിലാണ് രോഗം സ്ഥിരീകരിച്ച് ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു രോഗബാധിതൻ ദീപാവലി ദിവസം കേരളത്തിലെത്തിയിരുന്നു എന്ന് കോയമ്പത്തൂർ കോർപ്പറേഷൻ കമ്മീഷണർ അറിയിച്ചു അനൂപ് ദാസ് വിവരങ്ങളുമായി അനൂപ് അപകടകരമാണോ രണ്ടുപേരിൽ ഈ രോഗം സ്ഥിരീകരിച്ചു എന്ന സാഹചര്യം ഒരാൾ കേരളത്തിൽ എത്തി എന്നതും അപകടകരമായൊരു സാഹചര്യമാണോ രതീഷ് അത്ര നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കോയമ്പത്തൂർ കോർപ്പറേഷൻ കമ്മീഷണറുമായി അല്പസമയം മുൻപ് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ രോഗം സ്ഥിരീകരിച്ച പേർ കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടു പേർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല ഈ രോഗബാധിതരുമായി എട്ടു പേർക്കാണ് അടുത്ത സമ്പർക്കമുള്ളത് ആ പേരെയും നിരീക്ഷിക്കുന്നു അവർക്ക് രോഗലക്ഷണങ്ങൾ കാര്യമായിട്ടില്ല എങ്കിലും ആൻ്റി മരുന്നുകൾ നൽകുന്നുണ്ട് മറ്റാളുകളിലേക്ക് പടരാനുള്ള സാധ്യത കുറവ് എന്നും പറയുന്നു ഇവർ രോഗബാധിതരിൽ ഒരാളാണ് കേരളത്തിൽ എത്തിയത് പക്ഷേ ഇവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞായറാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദീപാവലി എന്ന് പറയുമ്പോൾ ഏതാണ്ട് പത്ത് ദിവസം മുൻപാണ് അവർ കേരളത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ആളുകൾക്ക് രോഗം പകരാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ലഭിച്ചതാണോ എന്ന അർത്ഥത്തിലാണോ അദ്ദേഹം പറഞ്ഞത് എന്ന് വ്യക്തമല്ല എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ല ഇതാദ്യമായാണ് ഈ വർഷം കോയമ്പത്തൂരിൽ എച്ച് ഒൺ എൻ എൻ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കോവിഡിൻ്റെ കൂടി സാഹചര്യം ഉള്ളതുകൊണ്ട് കുറച്ചൊരു കാര്യമായ പരിശോധനകളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് നൂപ് ദാസാണ് ഈ വിവരങ്ങൾ നൽകിയത്